ഹായ് ഫ്രണ്ട്സ് പി എസ് സി വേർഡിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം രസതന്ത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാന ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റിൻ ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റെയ് ആരാണ് ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റെയ് ഫാദർ ഓഫ് പീരിയോഡിക് പിരിയോഡിക്ടേബിൾ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീവ് അടുത്ത ക്വസ്റ്റ്യൻ പീരിയോഡിക് എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചത് ആരാണ് പീരിയോഡിക് എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചത് ദിമിത്രി മെൻഡലീവ് ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് പ്രഫുല്ല ചന്ദ്രറെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീവ് പീരിയോഡിക് എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചതാരാണ് ദിമിത്രി മെൻഡലീവ് അടുത്ത ക്വസ്റ്റ്യൻ പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ എന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പിരിയഡുകൾ മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് ബാഴ്സലീസ് കൂടി നമുക്ക് നോക്കാം പിരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ എന്നാണ് പിരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പിരിയഡുകൾ എന്നുമാണ് മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് ബാസലീസ് അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയാണ് ആരാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് ഹെൻറി മോസ്ലിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആധുനിക പിരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക ആവർത്തന പട്ടികയിലെ പിരിയഡുകളുടെ എണ്ണം എത്രയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിരിയഡുകളുടെ എണ്ണം ഏഴ് ആവർത്തന പട്ടികയിലെ പത്താമത്തെ മൂലകം ഏതാണ് ആവർത്തന പട്ടികയിലെ പത്താമത്തെ മൂലകം നിയോൺ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പിരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് ഒന്നാമത്തെ പിരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം രണ്ടാണ് ഹൈഡ്രജനും ഹീലിയുമാണ് ഒന്നാമത്തെ പിരീഡിലുള്ള മൂലകങ്ങൾ ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് ആധുനിക ആവർത്തന പട്ടികയിലെ പിരീഡുകളുടെ എണ്ണം ഏഴ് ആവർത്തന പട്ടികയിലെ പത്താമത്തെ മൂലകമാണ് നിയോൺ ഒന്നാമത്തെ പിരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം രണ്ടാണ് അത് ഏതൊക്കെയാണ് ഹൈഡ്രജനും ഹീലിയുമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിലവിൽ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങളുടെ എണ്ണം നിലവിൽ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങളുടെ എണ്ണം നൂറ്റി പതിനെട്ട് രണ്ടാം പിരീഡ് ആരംഭിക്കുന്ന മൂലകം ഏതാണ് രണ്ടാം പിരീഡ് ആരംഭിക്കുന്ന മൂലകമാണ് ലിഥിയം അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാം പിരീഡ് ആരംഭിക്കുന്ന മൂലകം ഏതാണ് മൂന്നാം പീരീഡ് ആരംഭിക്കുന്ന മൂലകമാണ് സോഡിയം ഓർത്തിരിക്ക നിലവിൽ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങളുടെ എണ്ണം നൂറ്റി പതിനെട്ടാണ് രണ്ടാം പിരീഡ് ആരംഭിക്കുന്ന മൂലകം ഏതാണ് ലീതിയം മൂന്നാം പിരീഡ് ആരംഭിക്കുന്ന മൂലകം സോഡിയമാണ് അടുത്ത ക്വസ്റ്റ്യൻ എങ്കിൽ നാലാമത്തെ പിരീഡ് ആരംഭിക്കുന്ന മൂലകം ഏതാണ് നാലാമത്തെ പിരീഡ് ആരംഭിക്കുന്ന മൂലകം പൊട്ടാസ്യം ഓക്കെ അഞ്ചാമത്തെ പിരീഡ് ആരംഭിക്കുന്ന മൂലകം ഏതാണ് അഞ്ചാമത്തെ പിരീഡ് ആരംഭിക്കുന്ന മൂലകമാണ് റൂബീഡിയം റുബീഡിയം അഞ്ചാമത്തെ പിരീഡ് ആരംഭിക്കുന്ന മൂലകമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏതാണ് ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകമാണ് യുറേനിയം ഒന്നുകൂടി നമുക്ക് നോക്കാം നാലാമത്തെ പിരീഡ് ആരംഭിക്കുന്ന മൂലകം പൊട്ടാസ്യം ആണ് അഞ്ചാമത്തെ പിരീഡ് ആരംഭിക്കുന്ന മൂലകം റുബീഡിയം ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏതാണ് യുറേനിയമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ യുറേനിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ് യുറേനിയത്തിൻ്റെ അറ്റോമിക നമ്പറാണ് തൊണ്ണൂറ്റി രണ്ട് ഓർത്തിരിക്കുക യുറേനിയത്തിൻ്റെ അറ്റോമിക നമ്പറാണ് തൊണ്ണൂറ്റി രണ്ട് ആദ്യ മനുഷ്യനിർമ്മിത മൂലകം ഏതാണ് ആദ്യ മനുഷ്യനിർമ്മിത മൂലകമാണ് ടെക്നീഷ്യം ടെക്നീഷ്യം ആദ്യ മനുഷ്യനിർമ്മിത മൂലകമാണ് ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏക മൂലകം ഏതാണ് ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏക മൂലകമാണ് നിഹോണിയം ഓർത്തിരിക്കുക നിഹോണിയം ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏകമൂലകമാണ് യുറേനിയത്തിൻ്റെ അറ്റോമിക നമ്പർ തൊണ്ണൂറ്റി രണ്ട് ആദ്യ മനുഷ്യനിർമ്മിത മൂലകമാണ് ടെക്നീഷ്യം ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഏകമൂലകം ഏതാണ് നിഹോണിയമാണ് അടുത്ത ക്വസ്റ്റ്യൻ കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ് കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് പൊട്ടാസ്യം ഓക്കെ പൊട്ടാസ്യം കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്ഷാരലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ നിരോക്സീകരണ ശേഷിയുള്ളത് ക്ഷാരലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ നിരോക്സീകരണ ശേഷിയുള്ളത് ലിദിയമാണ് ക്ഷാരലോഹങ്ങളിൽ ഏറ്റവും കുറവ് നിരോക്സീകരണ ശേഷിയുള്ളത് ഏതിനാണ് സോഡിയം ക്ഷാരലോഹങ്ങളിൽ ഏറ്റവും കുറവ് നിരോക്സീകരണ ശേഷിയുള്ളത് ഏതിനാണ് സോഡിയമാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്ഷരലോഹങ്ങൾ ദ്രാവക അമോണിയയിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ലായനിയുടെ നിറം എന്താണ് ക്ഷാരലോഹങ്ങൾ ദ്രാവക അമോണിയയിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ലായനിയുടെ നിറം കടുനീല ഓർത്തിരിക്കാം നമുക്ക് ഒന്നും കൂടി നോക്കാം അലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം പൊട്ടാസ്യം ക്ഷാരലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ നിരോക്സീകരണ ശേഷിയുള്ളത് ലിഥിയം ക്ഷാരലോഹങ്ങളിൽ ഏറ്റവും കുറവ് നിരോക്സീകരണ ശേഷിയുള്ളത് ആണ് ക്ഷാരലോഹങ്ങൾ ദ്രാവക അമോണിയയിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ലായനിയുടെ നിറം എന്താണ് കാഡോനീല ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ തുടർന്നുള്ള ക്ലാസ്സിൽ കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി നമുക്ക് കാണാം തുടർന്നുള്ള ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്